അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജനാബത്ത്കാരിയായ സ്ത്രീ കുളിക്കുന്നതിന് മുമ്പ് ഹൈദ്കാരിയായി തീർന്നാൽ എപ്പോഴാണ് ജനാബത്ത് കുളി നിർവഹിക്കേണ്ടത്? ഇദ ഹലത്ത് വഹിയ ജുനുബുൻ ശറഅ ലഹ അൻ തഅ്തസില മിനൽ ജനാബ വതസ്തഫീദ ബിദാലിക ജവാസ ഖിറാഅത്തിൽ ഖുർആൻ മിൻ ഗൈരി മസ്സിൽ ലിൽ മുസ്ഹഫ് لأن الجنب يمنع من قراءة القرآن بخلاف الحائض. ഒരു സ്ത്രീ രാത്രിയിൽ ജനാബത്ത്കാരിയായി സുബഹി നമസ്കാരത്തിന് മുമ്പ് തന്നെ ഹൈദ്കാരിയുമായി തീരുകയാണെങ്കിൽ ജനാബത്ത് കുളി നിർവഹിക്കൽ അനുവദനീയമാണ്. അത് മതപരവുമാണ്. അങ്ങനെ ജനാബത്ത് കുളി നിർവഹിക്കുകയാണെങ്കിൽ ഖുർആൻ തൊടാതെ ഖുർആൻ പാരായണം നിർവഹിക്കുക എന്നുള്ള കാര്യം ചെയ്യാൻ കൂടി അതുമൂലം സാധിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള ജനാബത്ത് കുളി എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും വിശദീകരണത്തിൽ കാണാം. വസീഫത്തു ഹാദൽ ഔസൽ കായിരിഹി മിനല്ലാസാൽ അൽ മഷ്റുആ, മറ്റു മതപരമായ നിർബന്ധമായ കുളി എപ്രകാരമാണോ നിർവഹിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ജനാബത്ത് കുളിയും നിർവഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വുളുഇന്റെ അവയവങ്ങളെ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അതുപോലെ പിന്നീട് തലയിൽ 3 പ്രാവശ്യം വെള്ളം ചൊരിയുക. അതിനുശേഷം വലതുഭാഗവും പിന്നീട് ഇടതുഭാഗവും പിന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമാണ് വെള്ളം ഒലിപ്പിക്കേണ്ടതെന്നും കാണാൻ കഴിയുന്നുണ്ട്. ഖാല ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഫിൽ മുഗ്നി ഫഇൻ ഇഅ്തസലത് ലിൽ ജനാബ ഫി സമനി ഹൈദിഹ صح اصلها وزال حكم الجنابه نص عليه احمد وقال تزول الجنابه والحيض لا يزول حتى ينقطع الدم قال ولا اعلم احدا قال لا تغتسل الا اتى وقد روي عنه ايضا انها تغتسل. ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ ഇത് സംബന്ധമായി വളരെ കൃത്യമായ ഒരു വിശകലനം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത്തരത്തിൽ ഒരു സ്ത്രീ ജനാബത്ത് കുളി നിർവഹിക്കുകയാണ്, ഹൈദ് ഉള്ള സ്ത്രീ തന്നെ ജനാബത്ത് കുളി നിർവഹിക്കുകയാണെങ്കിൽ പ്രസ്തുത കുളി സ്വീകാര്യമാകുന്നതാണ്. അതോടൊപ്പം ജനാബത്തിന്റെ അവസ്ഥയിൽ നിന്ന് നീങ്ങിക്കിട്ടുന്നതുമാണ്. ഇത് ഇമാം അഹമ്മദ് നസ്സായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹമ്മദ് ഇത് സംബന്ധമായി പറഞ്ഞത് ജനാബത്ത് എന്നുള്ള ഒരവസ്ഥ നീങ്ങിക്കിട്ടുകയും എന്നാൽ ഹൈലിന്റെ അവസ്ഥ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഹൈല് കുളിയുടെ അവസ്ഥ നീങ്ങിക്കിട്ടണമെങ്കിൽ അത് രക്തം മുറിയുക തന്നെ വേണം. അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്നു, ഇതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞതായിട്ട്, ആരെങ്കിലും കുളിക്കരുത് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയുകയില്ല. അത്താഇ റഹിമഹുല്ലാ ഒഴികെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരഭിപ്രായ പ്രകാരം അവൾ കുളിക്കണമെന്നും പറഞ്ഞതായി കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഒരു സ്ത്രീ ജനാബത്ത്കാരിയായിരിക്കെ, ഹൈലുകാരിയായിരിക്കെ ജനാബത്ത് കുളി നിർവഹിക്കുകയാണെങ്കിൽ അത് സ്വീകാര്യമാണ്, അത് അനുവദനീയമാണ്. മാത്രമല്ല അതുമൂലം അവൾക്ക് ഖുർആൻ തൊടാതെ പാരായണം ചെയ്യാൻ പറ്റുമെന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ ഹൈദിന്റെ കുളി നിർവഹിക്കണമെങ്കിൽ രക്തം മുറിയൽ നിർബന്ധമാണ്.